ദിലീപിന് ജാമ്യം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ എന്ന ചൊല്ലാണ് ദിലീപ് എന്ന നായക നടന്റെ സംഭവത്തിൽ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോഴും വിശ്വസിക്കാനും യോജിക്കാനും കഴിയുന്നില്ല. ജനപ്രിയ നായകൻ കേസിൽ കുടുങ്ങിയെന്നും ജയിലിലാണെന്നും, നടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സിനിമാലോകവും പൊതുസമൂഹവും അവിശ്വസനീയതയോടെ, അതിനേക്കാൾ ഞെട്ടലോടെയാണ് ആ വാർത്ത ശ്രവിച്ചത്. അതിനു തൊട്ടു മുൻപ് വരെ മാധ്യമങ്ങൾ ദിലീപിനെ വിടാതെ പിന്തുടർന്ന് വിചാരണ നടത്തുമ്പോഴും ഒരു പച്ചതുരുത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദിലീപ് കുടുങ്ങുകയായിരുന്നു. ആ നല്ല നടന്റെ ദയനീയ പതനം നമ്മൾ അവിശ്വസനീയമായി കാണുകയാണ്. ദിലീപിന്റെ ആരാധകരും ഒരു പരിധിവരെ പ്രേക്ഷകരും ഇപ്പോഴും ചിന്തിക്കുന്നത് ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ എന്നാണ്. ഒരു രാത്രിയിലാണ് നടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത പുറം ലോകം കേട്ടത്. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ സെലിബ്രിറ്റി സമൂഹത്തിന് മേൽ ഇങ്ങനെയൊരു കടന്നാക്രമണം ഉണ്ടായപ്പോൾ എല്ലാവരും ഒന്നമ്പരുന്നു. ആ ഞെട്ടലിൽ നിന്ന് മോചിതയാകും മുമ്പേ കേസുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ച നടിയുടെ ആത്മധൈര്യത്തെയും എല്ലാവരും പ്രകീർത്തിച്ചു. ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം തുറന്നു പറഞ്ഞത് നടി മഞ്ജു വാര്യരാണ്. അതും പീഡനത്തിനിരയായ ആ നടിയെ നേരിൽ കണ്ട് സംസാരിച്ച് പുറത്തിറങ്ങിയതിനു പിന്നാലെ. അപ്പോൾ മുതലാണ് സംശയത്തിന്റെ നിഴൽ ദിലീപിലേക്ക് നീളാൻ തുടങ്ങിയത്. ഗൂഢാലോചന 2013 തുടങ്ങിയതാണെന്ന് പോലീസിന്റെ പക്കൽ തെളിവുകളുണ്ട്. മാത്രമല്ല 19 തെളിവുകൾ ദിലീപിനെതിരെ നിരത്തിയാണ് പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 2 പ്രാവശ്യം മാപ്പ് അപേക്ഷിച്ചുവെങ്കിലും ദിലീപിന് സബ്കോടതിയും ഹൈക്കോടതിയും ജാമ്യം അനുവദിച്ചില്ല. ഇനിയും ദിലീപിനെതിരെ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഒളിവിൽ പോയത് സംശയത്തിന്റെ ആക്കം കൂട്ടുന്നു. മാത്രമല്ല നടിയെ നഗ്നയാക്കി ഫോട്ടോയെടുക്കുവാനും പീഡിപ്പിക്കുവാനും ഗൂഢാലോചന നടത്തിയതിനും ഇതിനായി 1.5 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയതിനുമാണ് ദിലീപിനെതിരെ കേസ്. ഇപ്പോൾ ദിലീപ് 14 പ്രതിയാണ്. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടുമില്ല. കൃത്യം നിർവഹിച്ച പൾസർ സുനിയുടെ വക്കീൽ പ്രതീക്ഷ ചാക്കോ ഇതിനിടയിൽ ഒളിവിലും പോയി. ഇക്കാരണങ്ങളൊക്കെ കൊണ്ടാണ് കോടതി ദിലീപിന് ജാമ്യം അനുവദിക്കാത്തത്. എന്തായാലും പോലീസ് പ്രതി ചേർത്തതുകൊണ്ടും അറസ്റ്റ് ചെയ്തതുകൊണ്ടും ഒരാളും കുറ്റവാളിയാകുന്നില്ല. കോടതി അയാളെ കുറ്റവാളിയെന്ന് പ്രഖ്യാപിക്കുന്നത് വരെയെങ്കിലും, അതുവരെ കാത്തിരിക്കാമെങ്കിലും ദിലീപ് പൂർണ്ണമായും മാപ്പ് അർഹിക്കുന്നില്ല. തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കുക തന്നെ വേണം. For more entertainment news and gossips, subscribe now.